ഇന്ന് പെരുഹൃദയത്തിൻ്റെ തിരുനാളാണ്. യോഹന്നാൻ ശ്ലീഹായ ക്രൂശിവനെ കുറിച്ച് വിവരിക്കുന്നത് അവൻ്റെ പാർശ്വത്തിൽ പുന്തൽ കൊച്ചു മന്തി ഉടനെ അവിടെ നിന്ന് വെള്ളവും രക്തം. ഇത് രേഖപ്പെടുത്തുന്ന യോഹന്നാൻ പറഞ്ഞ് പറഞ്ഞ് പോകുമ്പോൾ അവസാനം സ്നേഹത്തെ ദൈവവുമായിട്ട് ഇക്വേറ്റ് ചെയ്യുന്ന സമവാക്യം പറയുന്നത് യോഹന്നാനാ. സ്നേഹം ദൈവമാണ്, സ്നേഹത്തിൽ ജീവിക്കുന്നവൻ ദൈവത്തിൽ ജീവിക്കുന്നു. എന്നാൽ സുവിശേഷങ്ങളിലേക്ക് നോക്കിയാൽ എല്ലാ കാലത്തും യോഹന്നാൻ്റെ മുഖം ഇതായിരുന്നില്ല. സമരിയാക്കാരി ഹിംസയെ സ്വീകരിക്കാതിരുന്നപ്പോൾ യോഹന്നാൻ പറയുന്നുണ്ട്, ആകാശത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി അവരെ നശിപ്പിക്കാൻ പറയട്ടെയോ, തങ്ങളെ അനുഗമിക്കാത്ത ഒരുത്തൻ ഈശോയുടെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കുമ്പോൾ അവനെ വിലക്കുന്നതും യോഹന്നാനാണ്. ഈശോയുടെ മഹത്വത്തിന് ഒന്നും രണ്ടും സ്ഥാനം ചോദിക്കുന്നവരുടെ കൂട്ടത്തിൽ ഒന്നിൽ നിൽക്കുന്നത് യോഹന്നാനാണ്. എന്ന് പറഞ്ഞാൽ യോഹന്നാൻ ഒരു കാലത്ത് മറ്റുള്ളവരോടുള്ള പകയും വാശിയും പോരാ അധികാരത്തോടുള്ള താല്പര്യവും കൊണ്ട് നിറഞ്ഞ മനുഷ്യനായിരുന്നു. എവിടെയാണ് യോഹന്നാന് ഒരു മാറ്റം സംഭവിക്കുന്നത്? ഷേബായിലെ രാജ്ഞി സോളമൻ രാജാവിൻ്റെ ജ്ഞാനത്തെ പരീക്ഷിക്കാൻ പോകുന്ന വിവരണം തോറായിലുണ്ട്. പക്ഷേ ചോദിക്കുന്ന ചോദ്യങ്ങളൊന്നും തോറായി വിവരിക്കുന്നില്ല. പിന്നീട് വരുന്ന കഥകളിലാണ് ഈ ശേബരാശൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ വിവരിക്കപ്പെടുന്നത്. ഇതിൽ ഒരെണ്ണം ഓബിജൂസ് കട്ടിക്കാടച്ചൻ വിവരിക്കുന്നുണ്ട്, രാജ്ഞി സോളമനെ കണ്ടപ്പോൾ സോളമന്റെ ജ്ഞാനം പരീക്ഷിക്കാനായിട്ട് രണ്ട് പൂക്കൾ കയ്യിൽ വെച്ചിരുന്നു. ഒന്ന് കൃത്രിമമായ പൂവ്, മറ്റത് സ്വാഭാവികമായ നാച്ചുറൽ പൂവ്. ഇതിലേത് ആണ് കൃത്രിമം, ഏതാണ് നാച്ചുറൽ? സോളമൻ പറഞ്ഞു, ആ ജനാന തുറന്നിടൂ. ജനാന തുറന്നിച്ചപ്പോൾ ശലഭങ്ങൾ വന്ന് ഈ നാച്ചുറൽ പൂവിൽ വന്നിരിക്കുകയാ, മറ്റതിനെ ഒഴിവാക്കി. പിന്നീട് പ്രായമായപ്പോൾ ക്ഷേമരാജ് വീണ്ടും രാജാവിനെ സന്ദർശിക്കുന്നുണ്ട്. അപ്പോഴും രാജ്ഞിയുടെ കയ്യിൽ രണ്ട് പൂക്കളുണ്ട്. ജനാല പഴയ പോലെ തുറക്കപ്പെട്ടു, പക്ഷെ രണ്ട് പൂവിലും ഇത്തവണ പൂമ്പാശകൾ വന്നിരുന്നു. അത്ഭുതത്തോടെ നിന്ന രാജാവിനോട് ക്ഷേമരാജ്ഞി പറഞ്ഞത് ഇതാണ്, കൃത്രിമമായ പൂവ് പോലും ഹൃദയസ്ഥോട് ചേർത്ത് വെച്ചാൽ അത് സ്വാഭാവികത കൈവയ്ക്കും. ഈശോ സ്നേഹിച്ചിരുന്ന ശിഷ്യൻ അവൻ്റെ മാറിൽ തല ചായച്ചു ഇരുന്നു എന്നാണ് യോഹന്നാൻ വിവരിക്കുന്നത്. പഴയ വാശിയും വൈരാഗ്യവും സ്പർദ്ധയും അസ്വീകാര താല്പര്യവുമുള്ള യോഹന്നാൻ സ്നേഹത്തിൻ്റെ സമവാക്യം പ്രഖ്യാപിക്കുന്നതിനാകുന്നതിൻ്റെ കാരണം ഈ ഹൃദയത്തോട് ചേർന്നുള്ള ഇരിപ്പാണ്. ഖലീൽ ജിബ്രാൻ്റെ അൽ മുസ്തഫ സ്നേഹത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ പറഞ്ഞു തുടങ്ങുന്നത് എന്താ? സ്നേഹം നിന്നെ മാടി വിളിക്കുമ്പോൾ നീ അതിനെ പിൻചുണ്ടിത. ഇതാണ് ഒത്തിരി ഹൃദയം, സ്നേഹം മാടി വിളിക്കുമ്പോൾ അതിനെ പിൻചുണ്ടുന്നത്.